ഡേവിഡ് ഫിഞ്ചറിന്റെ എല്ലാ ചിത്രങ്ങളും വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ചെയ്യുന്നത് 1999 പുറത്തിറങ്ങിയ ഫൈറ്റ് ക്ലബ് എന്ന ചിത്രമാണ്. ഇതിനു പുറമെ ഈ ഒരു ചിത്രം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്തും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചിത്രത്തിലൂടെ അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ചിത്രത്തിന്റെ നറേറ്ററിന് അവരൊരു പേര് നൽകുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡേർഡൻ എന്ന് വിളിച്ച് ആരംഭിക്കാം. 6 മാസത്തിലേറെയായി ഉറങ്ങാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ഡേർഡൻ. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇൻസോമിനി ആയിട്ട് ബാധിക്കപ്പെടുന്നു. ബേസിക്കലി ഇൻസോമിനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെഡ്ലി ഡിസീസ് അല്ല, പക്ഷേ ഇൻസോമിനി ആയിട്ട് ബാധിക്കപ്പെട്ട് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ് ഒരു നിശ്ചയവും ഉണ്ടാവില്ല. അതായത് അവരിപ്പോൾ ഉറങ്ങുകയാണോ, എഴുന്നേറ്റിരിക്കുകയാണോ, അവർ സ്വപ്നം കാണുകയാണോ, ചുറ്റും എന്താണ് നടക്കുന്നത് പറഞ്ഞ് ഒരു വ്യക്തമായ ഒരു അറിവ് അവർക്ക് ഉണ്ടാവില്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡേർഡൻ. പിന്നെ ഡേർഡൻ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ പോയി കാണുന്നുണ്ട്. എനിക്ക് വല്ല ഉറക്ക ഗുളിക തരുമോ, എനിക്ക് ഉറങ്ങണം, എനിക്ക് വല്ല മെഡിസിൻസ് തരുമോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറോട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഡോക്ടേഴ്സ് ഒന്നും തന്നെ അവന് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കില്ല. കാരണം അവന്റെ ഇൻസോമിനി എന്ന് പറഞ്ഞ രോഗം പീക്ക് ലെവലിലാണ്. സപ്പോസ് ഇപ്പോൾ ഡോക്ടേഴ്സ് അവന് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ ആ മെഡിസിൻസ് അവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ബോഡിക്ക് അത് അഡ്വൈസ് ആയിട്ടാണ് അഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അവന് മെഡിസിൻസ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കത്തില്ല. സോ ഇപ്പോൾ ഡേർഡൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ ബോസുമായി ഡേർഡനെ തീരെ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു രോഗത്തിൽ നിന്നും കരകയറണമെന്ന് വിചാരിച്ച ഡേർഡൻ ഒരുപാട് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് സെഷൻസ് അവൻ അറ്റൻഡ് ചെയ്യുന്നു. സോ ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് രോഗങ്ങൾ ബാധിക്കപ്പെട്ടവരെല്ലാം തന്നെ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ചർച്ച ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അവർ ആ ഒരു റിലീഫ് കണ്ടെത്തുന്ന ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ്. അവർക്ക് ഒരു എൻകറേജ്മെന്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സെഷനാണത്. അവിടെയുള്ള ബാക്കി എല്ലാവരും മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന രോഗത്താൽ പിടിപെട്ടവരാണ്. പക്ഷെ നമ്മുടെ ഡേർഡൻ ആവട്ടെ, അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന ഒരു പ്രശ്നം തീർക്കാനാണ് ഈ ഒരു സെഷൻ അവൻ അറ്റൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ് നമ്മുടെ ഡേർഡൻ അറ്റൻഡ് ചെയ്യുകയും അവിടെ വെച്ച് ബോബ് എന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ശേഷം ബോബ് ഡേർഡന്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച ശേഷം അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ ഡേർഡനോട് ഷെയർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഡേർഡനും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം തന്നെ ബോബിനോടും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. സോ അങ്ങനെ ഡേർഡൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ ഷെയർ ചെയ്തപ്പോൾ ആ ഒരു റിലീഫിൽ അദ്ദേഹത്തിന് ആ ദിവസം കിടന്നുറങ്ങാൻ സാധിച്ചു. നല്ലൊരു ഉറക്കം ലഭിച്ച ശേഷം ഡേർഡൻ തീരുമാനിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് ഗ്രൂപ്പ്സ് എല്ലാം അറ്റൻഡ് ചെയ്യാനും ദിവസവും ഇങ്ങനെ നല്ല ഉറക്കങ്ങൾ ലഭിക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നു. സോ അങ്ങനെ ഡേർഡൻ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സ്ത്രീ കടന്നു വരുന്നത്. അവരുടെ പേരാണ് മാർല. മാർലയെ കണ്ടപ്പോൾ തന്നെ ഡേർഡൻ തീരുമാനിക്കുന്നു അവൾക്കും ഒരു പ്രശ്നമില്ല, നമ്മളെപ്പോലെ തന്നെ ചെറിയ വലിയ പ്രശ്നമായിരിക്കും, അവൾ വെറുതെ ഇവിടെ വന്നതെന്നും ഡേർഡനെ തിരിച്ചറിയുന്നു. ഡേർഡൻ ഏതൊക്കെ സെഷൻസിലൊക്കെ പോകുന്നുണ്ടോ ആ സെഷൻസിലെല്ലാം തന്നെ ഈ ഒരു സ്ത്രീയും വരുന്നുണ്ട്. മാർലിയുടെ സാന്നിധ്യം കാരണം നമ്മുടെ ഡേർഡന് ഒന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, വീണ്ടും ആ ഒരു ഇൻസോമിനിയായിട്ട് ബാധിക്കപ്പെടുന്നു. അങ്ങനെ ഡേർഡൻ മാർലിയോട് സംസാരിക്കുന്നു, ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം നീ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, സോ അതുകൊണ്ട് തന്നെ നീ പോകുന്ന സ്ഥലത്ത് ഞാൻ വരില്ല, ഞാൻ പോകുന്ന സ്ഥലത്ത് നീയും വരാൻ പാടില്ല എന്ന് മാർലിയോട് പറയുന്നു. ഇതിന് മാർലയും സമ്മതം മൂളുന്നു. സോ അതിനുശേഷം ഇവരിൽ ഓരോ സെഷൻസിൽ ആരാരൊക്കെ പോകണമെന്ന് പറഞ്ഞ് അവർ തന്നെ തീരുമാനിച്ച് ഒരു പ്ലാനും റെഡിയാക്കുന്നു. സപ്പോസ് നമ്മുടെ ഈ പ്ലാനിൽ വല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ നിന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യണം, അപ്പൊ നിന്റെ നമ്പർ തരണം പറഞ്ഞ് മാർലിയോട് പറയുകയും മാർല നമ്പർ കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ഡേർഡനും അവന്റെ നമ്പറും കൊടുക്കുന്നു. പക്ഷെ പോകാൻ നേരത്ത് മാർല ചോദിക്കുന്നുണ്ട് നിന്റെ പേര് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകും. സോ അതിനുശേഷം ഡേർഡന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളെല്ലാം പോകേണ്ട ഒരാവശ്യമുണ്ട്. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ഈ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലൈറ്റിന് ആക്സിഡന്റ്, എല്ലാവരും മരിക്കുന്ന ഒരു സ്ഥിതിയായിട്ട് അദ്ദേഹം ഇമാജിൻ ചെയ്തെടുക്കും. അതിനോടൊപ്പം തന്നെ ഡേർഡൻ ഇത് സത്യമാവട്ടെ എന്നും വിചാരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിലും ഭേദം ഒറ്റയടിക്ക് മരിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞ് ഡേർഡൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ഡേർഡൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ടൈലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും പരിചയപ്പെടുന്നു. അദ്ദേഹം ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ സോപ്പൊക്കെ ഉണ്ടാക്കി അതിനുശേഷം അതിനെ സെയിൽ ചെയ്യുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ ടൈലറിന്റെ കയ്യിലുള്ള ബ്രീഫ് കേസും നമ്മുടെ ഡേർഡന്റെ കയ്യിലുള്ള ബ്രീഫ് കേസും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ടൈലർ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡേർഡന്റെ കൊടുക്കുന്നു, ഡേർഡനും അത് വാങ്ങുന്നു. ദെൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ശേഷം ഒരു ടാക്സി വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടും അദ്ദേഹം പോകുന്നു. പോകുന്ന സമയത്ത് വീടിനുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ലീക്ക് മൂലം തന്നെ വീട് എക്സ്പ്ലോഡ് ആയി. അതിൽ ഫ്ലക്ച്വേഷൻ മൂലം തീ പിടിച്ച് വീട് മൊത്തം നശിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ ആ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ആളുകൾ വന്നിട്ട് ആ ഒരു വീടിന്റെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇദ്ദേഹം രാത്രിയിൽ എവിടെ താമസിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയയും ഇല്ല. കാരണം അദ്ദേഹത്തിന് ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നും തന്നെ ഇല്ല. ബട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 2 നമ്പേഴ്സ് ഉണ്ട്. 1 മാർലിയുടെ നമ്പർ, 1 ടൈലറിന്റെ നമ്പർ. ആദ്യം മാർലിയെ വിളിക്കുന്നു. മാർലിയെ വിളിച്ചിട്ട് പറയണമെന്ന് ചോദിച്ചപ്പോൾ ഇവളോടൊക്കെ എന്ത് പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒന്നും പറയാതെ കോള് കട്ട് ചെയ്ത ശേഷം ടൈലറിനെ കോൾ ചെയ്യുന്നു. ടൈലറും ഫോൺ എടുത്ത ശേഷം ഡേർഡൻ സംസാരിക്കുന്നു. എവിടെയെങ്കിലും മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടൈലറും അതിന് സമ്മതിക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് ടൈലറും ഡേർഡനും ഒരു ബാറിൽ വെച്ച് സംസാരിക്കുകയും അവർ രണ്ടുപേരും നല്ലതുപോലെ കമ്പനിയാവും. ഇന്ന പോലെ എന്റെ വീട് മൊത്തം ഇപ്പൊ കത്തിപ്പോയിരിക്കുകയാണ്, എനിക്കിപ്പോൾ താമസിക്കുന്ന ഒരു സ്ഥലമൊന്നുമില്ല, ഇനി ഞാൻ നിന്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ഡേർഡൻ ടൈലറിനോട് ചോദിക്കുന്നു. ടൈലറും അതിന് സമ്മതിക്കുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് ടൈലർ ഡേർഡനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. നീ നിന്റെ ഫുൾ പവറും ഉപയോഗിച്ച് എന്റെ മുഖത്ത് നല്ലൊരു അടി അടിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ ഡേർഡൻ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഞാൻ എന്തിനാടാ നിന്നെ തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും പറയണ്ട, നീ എന്റെ നിന്റെ ഫോഴ്സ് ഫുൾ ഉപയോഗിച്ച് എന്റെ ഫേസിലേക്ക് പഞ്ചിടാന്ന് പറയുന്നു. അപ്പൊ അവൻ കാതിന്റെ ഭാഗത്തായിട്ട് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുന്നു. അടി അത്യാവശ്യം നല്ലതുപോലെ കൊണ്ടതുകൊണ്ട് നമ്മുടെ ടൈലറിനെ നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. ശേഷം ടൈലർ അവന്റെ കൈ ഉപയോഗിച്ച് ഡേർഡന്റെ വയറ്റിലേക്ക് നല്ലൊരു അടിയും കൊടുക്കുന്നു. ഇപ്പൊ ഡേർഡൻ ഇത് നല്ലതുപോലെ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതൊരു വേദനയെ കടന്ന് പുളയുന്നുണ്ട്. അതിനുശേഷം ഡേർഡൻ ഇതൊരു നന്നായിട്ടുണ്ടല്ലോ, നമുക്ക് ഒന്നും കൂടെ തമ്മി തമ്മി അടിക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു ജാതി അടി. അടിയുടെ അവസാനം ഇവർ രണ്ടുപേർക്കും നല്ല സാരമായിട്ടുള്ള ഒരു പരിക്കുകളും
കാര്യങ്ങളും സംഭവിക്കുന്നു. അതിനുശേഷം ടൈലറിന്റെ വീട്ടിലേക്ക് ഡേർട്ടനും പോകുന്നു. ബേസിക്കലി ടൈലർ എന്ന ക്യാരക്ടർ ഒരുപാട് അട്രോസിറ്റീസും നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറാണ് ടൈലർ. അവൻ നിലവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുമുണ്ട്. അതിൽ ഭൂരിഭാഗവും നൈറ്റ് ടൈമിലായിരിക്കും. ഒരു തിയേറ്ററിൽ നല്ലൊരു സിനിമ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ആ ഒരു സമയത്ത് ആ ഒരു റീലൊക്കെ എഡിറ്റ് ചെയ്ത ശേഷം അതിന്റെ ഇടയിൽ കുറച്ച് ഫ്രെയിമിന്റെ ഇടയിൽ കുറച്ച് പോൺ വീഡിയോസും പോൺ സൗണ്ട്സ് എല്ലാം അദ്ദേഹം ഇടുന്നു. ഇതിലും ഉപരി അദ്ദേഹം ഒരു ഹോട്ടലിൽ സെർവർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആർക്കൊക്കെ സെർവ് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഫുഡിൽ അദ്ദേഹം യൂറിൻ പാസ് ചെയ്യുന്നു. ഓഫ്കോഴ്സ് സാധാരണയായിട്ട് ഫുഡിന് മുമ്പായിട്ട് യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെ ഒരുപാട് കുൽക്കിത പ്രവർത്തികളൊക്കെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ടൈലർ. ഇപ്പൊ ഡേർഡൻ ടൈലറിന്റെ വീട്ടിലെന്നു. വീട് കാണുന്ന സമയത്ത് പന്നിയുടെ തൊഴുത്തുകൾ പോലും ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നിപ്പോവും. അത്രയധികം വൃത്തിയില്ലാത്ത ഒരു സ്ഥലവും പിന്നീട് അവിടെ സ്വാഭാവികമായിട്ടും വെള്ളമില്ല. വരുന്ന വെള്ളമോ ജീർണിച്ച് ഒരു അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു വെള്ളവും. ഇപ്പൊ ഡേർഡൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വഴിയും ഇല്ല, ഇവിടെ തന്നെ താമസിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഡേർഡനും അവിടെ താമസം ആരംഭിക്കുന്നു. അതിനുശേഷം ഇവർ ഓരോ ആഴ്ചയും വീക്കെൻഡിലായിട്ട് ആ ഒരു ബാറിൽ പോവുകയും അവിടെ വെളിയിൽ വെച്ച് നല്ല ഫൈറ്റും ഉണ്ടാക്കും. ആദ്യ ടൈമുകളിൽ ഇത് കാണാൻ ആരും ഉണ്ടാവില്ല, പക്ഷെ പോകും തോറും തന്നെ ഒരുപാട് കാണികൾ ഇവരുടെ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം അവിടെ ഉണ്ടാകും. ഇവർ തമ്മിലുള്ള ആ ഒരു തല്ല് കണ്ട് ചോരത്തിളപ്പ് കൂടിയതാണോ എന്നറിയില്ല, അവിടെ ഉള്ളവരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം തല്ലാൻ പോകുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ ഇഞ്ചുറി ആവും എന്ന് പറഞ്ഞ ഒരു പേടി നമുക്കുണ്ടാവും. പക്ഷേ ഒരു പ്രാവശ്യം അടി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല, നമുക്ക് എന്തായാലും അടി വരും. അതുകൊണ്ട് തന്നെ വരുന്നതിന് എതിർത്ത് നിൽക്കാനുള്ള ഒരു സ്റ്റാമിന നമുക്ക് ലഭിക്കും. ഇതിനൊപ്പം ഗ്രാജുവലി നമ്മുടെ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഡേർഡൻ അവന്റെ ബോസുമായിട്ട് നേരിട്ടായിട്ട് നല്ല ധൈര്യത്തിലൂടെ സംസാരിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ബാക്കി എല്ലാവരും തന്നെ വൺ സെറ്റപ്പിൽ വരുന്ന സമയത്ത് ഇവൻ മാത്രം ഇടി കൊണ്ട് മുഖം ചളിങ്ങിയ രൂപത്തിലും ദേഹത്ത് മൊത്തം മുറിവുകളും രക്തം കൊണ്ടൊക്കെയാണ് ആ ഒരു ഓഫീസിലോട്ട് അവൻ വരാറ്. ഇങ്ങനെ മെല്ലെ മെല്ലെ ഇവർ രണ്ടുപേരും തല്ലുകൂടുന്നതിന് ഉപരി ഇവിടെ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഈ ഒരു ഫൈറ്റ് ചെയ്യാൻ കടന്നു വരികയും അവര് ഇതിനെ തുടർന്ന് ആ ഒരു എല്ലാ മെമ്പേഴ്സിനെയും വെച്ച് ഒരു ക്ലബും ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ക്ലബിന്റെ പേരാണ് ഫൈറ്റ് ക്ലബ്. ടൈലറും ഡേർഡനും ഒരുമിച്ചാണ് ഈ ഒരു ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ടൈലറാണ് ഇത് മൊത്തം ഒന്ന് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഒരു ലീഡറിന്റെ സ്ഥാനത്ത് ടൈലറാണ്. ടൈലർ ഈ ഒരു ഫൈറ്റ് ക്ലബിന് ഒരുപാട് റൂൾസും പറയുന്നുണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഫൈറ്റ് ക്ലബിനെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ പുറത്ത് ആരോടും ചർച്ച ചെയ്യാൻ പാടില്ല. അറ്റ് എ ടൈം രണ്ടുപേരായിരിക്കും ഇതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിൽ കൂടുതൽ ആരും തന്നെ ഇതിൽ ഫൈറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ഈ ഫൈറ്റിനിടയിൽ ഒരാൾ താഴെ വീഴുകയോ അയാൾ ടാപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് അടിക്കാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര എത്ര സമയം വേണമെങ്കിലും ഈ ഒരു ഫൈറ്റ് ക്ലബിന് അത് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഒരു ഒബ്ജക്ഷനും ഇല്ല. ആൻഡ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷൂ ഇടാനോ ഷർട്ട് ധരിക്കാനോ പാടില്ല. ആൻഡ് ലാസ്റ്റ് റൂൾ, നിങ്ങൾ ഈ ഫൈറ്റ് ക്ലബിൽ പുതുതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫൈറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ടൈലർ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ബാക്കി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ ഫൈറ്റും ആരംഭിക്കുന്നു. ഈ ഫൈറ്റ് ക്ലബിന്റെ മൊത്തം ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പേടിത്തൂറികളായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ പേടിയുള്ള ആളുകളൊക്കെ ഈ ഒരു ഫൈറ്റ് ക്ലബിൽ വന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പേടിയെല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ബ്രേവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ഇത് സഹായിക്കും. ദെൻ ഇവഞ്ച്വലി ഈ ഫൈറ്റ് ക്ലബ് മെല്ലെ മെല്ലെ ഫേമസും ആവുന്നു. അവൽ ഒരുപാട് മെമ്പേഴ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഫൈറ്റും ചെയ്യുന്നു. ഡേർഡൻ എപ്പോഴൊക്കെ പുറത്തു പോകുന്നുണ്ട്, അവിടെ എല്ലാം തന്നെ മുഖത്തൊക്കെ മുറിവായിട്ട് ദേഹമന്ത്രം ഇടിച്ച് ചതഞ്ഞ് ഓരോരുത്തരൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാം തന്നെ ഫൈറ്റ് ക്ലബിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ ഫൈറ്റ് ക്ലബിന്റെ ആദ്യത്തെ റൂൾ അനുസരിച്ച് ഇവരാരും തന്നെ പുറത്ത് സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തമ്മിൽ മനസ്സിലായെങ്കിൽ പോലും അവരെ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഫൈറ്റ് ക്ലബിൽ ഫൈറ്റ് എല്ലാം ആരംഭിക്കുന്നു. ടൈലറും ഡേർഡനും ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഫൈറ്റിൽ നമ്മുടെ ഡേർഡൻ തോറ്റു പോകുന്നു. ഇങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടൈലറിന്റെ വീട്ടിലേക്ക് ഒരു കോള് വരുന്നു. ആ ഒരു കോള് നമ്മുടെ ഡേർഡനും എടുത്ത് സംസാരിക്കുന്നു. ആ ഒരു സംസാരിക്കുന്ന സമയത്ത് അത് മാർലയായിരുന്നു. നിന്നിപ്പോ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിലും കാണാനല്ലോ, നിനക്ക് എന്ത് പറ്റി, നീ ഇപ്പൊ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവനും പറയുന്നു, ഞാൻ ഇപ്പൊ വേറൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല, അത് മെൻസോളിയാണ്, എനിക്ക് വെളിയിലൊന്നും പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇപ്പൊ മാറിലെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് ഓവർഡോസ് അടിച്ച ശേഷം അവള് പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡേർഡൻ ആ ഒരു ഫോൺ കട്ട് ചെയ്യാതെ അതിന്റെ അവിടെ വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്നു. പിറ്റേ ദിവസം രാവിലെയാവുന്നു. അപ്പൊ ഡേർഡൻ എഴുതി നോക്കുന്ന സമയത്ത് അവിടെ മാറിലുണ്ട്. മാറില ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി, നീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുന്ന സമയത്ത് അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയം അവിടെ ടൈലർ വരുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നീ ആ ഒരു ഫോൺ കട്ട് ചെയ്യണായിരുന്നു, നീ കട്ട് ചെയ്യാതെ അവിടെ വെച്ചിട്ട് പോയി. നീ കട്ട് ചെയ്യാതെ വെച്ച ഫോൺ ഞാൻ പിക്ക് ചെയ്ത ശേഷം അവളുടെ വീട്ടിൽ ചെന്ന് അവളെയും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ രാത്രി മൊത്തം മാറില ടൈലറിന്റെ ഒപ്പമായിരുന്നു. ഇന്നത്തേക്ക് മാത്രമായിരുന്നില്ല, നമ്മുടെ ടൈലർ ദിവസവും മാറിലെ വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു. ഇതെല്ലാം തന്നെ ഡേർഡൻ കാണുകയും ചെയ്യുന്നു. പക്ഷെ ഡേർഡൻ പേഴ്സണലി ആ ഒരു മാറിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ മാറില ആ ടൈലറിന്റെ ഒപ്പമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഡേർഡൻ വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഡേർഡന്റെ സ്വന്തം വീട് അന്ന് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ സത്യാവസ്ഥ അവിടുത്തെ അന്വേഷിച്ച ഡിറ്റക്റ്റീവ്സ് അവനെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ വീട് സാധാരണമായിട്ട് പൊട്ടിത്തെറിച്ചതല്ല, പകരം ഒരാള് ബോംബ് വെച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ഒരു ബോംബ് സാധാരണമായിട്ടുള്ള ബോംബ് അല്ല, ഒരു ഹോം മെയ്ഡ് ബോംബാണ്. വീട്ടിലുള്ള ഉപകരണമൊക്കെ വെച്ച് ഒരു ബോംബ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്താണ് നിങ്ങളുടെ വീട് നശിച്ചിരിക്കുന്നതെന്ന് ഡേർഡനോട് ഡിറ്റക്റ്റീവ് പറയുന്നു. ഡേർഡന് ഇപ്പൊ ഒരു കാര്യവും മനസ്സിലാവുന്നില്ല, ഇതിപ്പോ ആരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. ഇപ്പോ അവിടെ ടൈലർ വരുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് ഇന്ന് രാത്രി ഒരു മെയിൻ ആയിട്ട് ഒരു പരിപാടി ഉണ്ട്, നമുക്ക് സോപ്പ് റെഡിയാക്കാൻ പോകണം എന്ന് പറയുന്നു. യൂഷ്വലി സോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു
ആനിമൽസിന്റെ ഫാറ്റ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ടൈലർ അത് ഹ്യൂമന്റെ ഫാറ്റ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറയുന്നു. ലിഗോസെക്ഷൻ ക്ലിനിക്കിലെ ഈ ഒരു ഹ്യൂമൻ ഫാറ്റ് ഒരുപാട് കിട്ടുമെന്നും അതിനെല്ലാം അവർ പാക്ക് ചെയ്ത് വേസ്റ്റ് ആയിട്ട് ഡംപ് ചെയ്യുമെന്നും അവൻ പറയുന്നു. അതിനുശേഷം ഡേർഡറും ടൈലറും രണ്ടുപേരും ചേർന്ന് അത് എടുക്കാൻ വേണ്ടി പോകുന്നു. ആ എടുത്ത് ഹ്യൂമൻ ഫാറ്റ് വെച്ച് നമ്മുടെ ടൈലർ ഒരു സോപ്പും ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വിലയിലും സെയിൽ ചെയ്യുന്നു. ഇപ്പൊ ടൈലറും ഡേർഡനും വീട്ടിലിരിക്കുന്നു. ഈ ഒരു സമയത്താണ് ഡൈനാമൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ടൈലർ ഡേർഡനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കെമിക്കൽ ബേണർ നമ്മുടെ ഡേർഡന്റെ കയ്യിലേക്ക് ഇടുന്നു. നിന്റെ മനസ്സിലുള്ള ആ ഒരു ഭയത്തെ നീ പിന്തള്ളിക്കറ, നീ നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും, ആ ഒരു തോട്ട് നിന്റെ മൈൻഡിൽ കയറണം. സോ അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ ഇനി പേടി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. ഒന്ന് പോടാർക്ക, എന്റെ കൈ എങ്ങനെ വേദനിക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ടൈലർ അവന്റെ കൈ കാണിച്ചു കൊടുക്കുന്നു. അവന്റെ കയ്യിലും അവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഡേർഡൻ അവന്റെ മനസ്സിലുള്ള ഭയവും പിന്തള്ളണം തീരുമാനിക്കുന്നു. അതിനുശേഷം ടൈലർ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വിനീഗർ ഒഴിച്ച് ആ ഒരു ബേണിങ്ങിന്റെ സൈഡ് എഫക്ട് കുറച്ച് കുറയ്ക്കുന്നു. ഒരു ദിവസം ഡേർഡൻ വെളിയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോബിനെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഡേർഡൻ തിരിച്ചു ചോദിക്കുന്നു, എങ്ങനെയാ ആ ഒരു മീറ്റിംഗ് ഒക്കെ പോകുന്നുണ്ടോ, നീ ഇപ്പോഴും പോകുന്നുണ്ടോ, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഏയ് ഇല്ല, അത് ഞാൻ കണ്ടിരുന്നില്ല, ഞാൻ ഇപ്പൊ വേറൊരു ക്ലബ്ബിൽ ചേർന്നിട്ടുണ്ട്, പക്ഷേ ആ ഒരു ചേർന്ന ക്ലബിനെ പറ്റി എനിക്ക് വെളിയിൽ പറയാൻ അനുവാദമില്ല എന്നും പറയുന്നു. ഫൈറ്റ് ക്ലബിനെ പറ്റിയാണ് ബോബ് പറയുന്നതെന്ന് ഡേർഡൻ മനസ്സിലാക്കുകയും ഞാനും ആ ഒരു ക്ലബിലുണ്ടെന്നും പറയുന്നു. ബോബ് യൂഷ്വലി ട്യൂസ്ഡേ തേഴ്സ്ഡേ പോകുമെങ്കിൽ നമ്മുടെ ഡേർഡൻ സാറ്റർഡേസിന് മാത്രമാണ് പോവാറ്. ശേഷം ബോബ് അവനോട് ചോദിക്കുന്നു, ഈ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി ആ ഒരു ടൈലറെ നീ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അദ്ദേഹം അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും പറയുന്നു. ഞാനും അവനും ചേർന്നാണ് ഈ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയതെന്ന് അവനോട് ബോബിനോട് അവന് പറയാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഡേർഡനും ബോബും ആ ഒരു ഫൈറ്റ് ക്ലബിൽ ഫൈറ്റ് ചെയ്യുന്നു. ബോബ് നമ്മുടെ ഡേർഡനെ അറിഞ്ഞോ പറഞ്ഞോ ഇട്ട് കാച്ചിലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവസാനം ലോക്കൊക്കെ ഇട്ട ശേഷം ഡേർഡനെ കീഴ്പ്പെടുത്തുന്നു. അതിനുശേഷം ഫൈറ്റ് ക്ലബിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇവരെന്തോ ബ്രദേഴ്സിനെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ജോലി അടിച്ച് സംസാരിച്ച് നടക്കുന്നു. ഇപ്പൊ ടൈലർ അവന്റെ ഫൈറ്റ് ക്ലബ് മെമ്പേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേര് കടന്നു വരുന്നുണ്ട്. അവർ രണ്ടുപേരുടെ കയ്യിലും തോക്കുമുണ്ട്. അവർ രണ്ടുപേരും വന്നതിന് ശേഷം ഇത് ഞങ്ങളുടെ ബേസ്മെന്റാണ്, നിങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവരോട് ചൂടാവുന്നു. അപ്പൊ ടൈലർ അവരോട് നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ഈ ഒരു ക്ലബിൽ ചേരാമെന്നും പറയുന്നു. ഇത് കേട്ടതും അവർക്ക് ദേഷ്യം വന്ന് ടൈലറിനെ ഒരു മാതിരി അടി അടിക്കുന്നുണ്ട്. അതിനുശേഷം അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. ടൈലറും അടിയെല്ലാം തന്നെ നല്ല ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് ബ്ലഡ് വരുന്നവരെ അവന്മാര് ഒരു മാതിരി അടി അടിക്കുന്നു. നല്ലതുപോലെ ബ്ലഡ് വരുന്ന സമയത്ത് നമ്മുടെ ടൈലർ അവന്മാരെ പിടിച്ചിട്ട് അവന്റെ ബ്ലഡ് എല്ലാം തന്നെ അവരുടെ ദേഹത്തേക്ക് ആക്കി വിടുന്നു. അപ്പൊ അവരുടെ ഇവന്റെ ബ്ലഡ് കണ്ടതും അവർക്ക് ഒരുമാതിരി ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് എന്നെ വിട് വിടുന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മുടെ ടൈലർ പറയുന്നു, ഞങ്ങൾ ഇവിടെ തന്നെ ഇടുന്നോട്ടെ, ഇത് ഞങ്ങളുടെ ബേസ്മെന്റ് അല്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്ത് വേണേ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവരും അവിടുന്ന് രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടുന്നു. ഇപ്പൊ ടൈലറിന് നടക്കാൻ പോലും പറ്റുന്നില്ല. അതിനുശേഷം അവിടെയുള്ളവരെല്ലാം തന്നെ അവനെ എടുത്തുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് വെച്ച ശേഷം ആ ടൈലർ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ടാസ്ക് കൊടുക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അതിന് ഫൈറ്റ് തുടങ്ങുന്നത് നിങ്ങളായിരിക്കണം, പക്ഷേ തോക്കുന്നതും നിങ്ങളായിരിക്കണം എന്ന് പറയുന്നു. ടൈലർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലബിലുണ്ടായിരുന്ന ബാക്കി മെമ്പേഴ്സും നാട്ടിലോട്ടിലോട്ട് പോകുന്ന ആളുകളെല്ലാം തന്നെ ഉപദ്രവിച്ച് അടി ചോദിച്ച് എരന്ന് വാങ്ങുന്നു. ഈ സമയം നമ്മുടെ ഡേർഡൻ ആവട്ടെ അവന്റെ ഓഫീസിലുണ്ടായിരുന്ന ബോസിനെ പോയി മീറ്റ് ചെയ്യുന്നു. ആ കമ്പനിയെ പറ്റി ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ അവൻ പറയുന്നു. ഇപ്പൊ ആ ഒരു ബോസിന് ദേഷ്യം വന്ന് നിനക്ക് ഇവിടെ ജോലിയില്ലടാ, നീ ഇറങ്ങി പോടാ എന്നൊക്കെ പറയുമ്പോൾ ഡേർഡൻ അവനെ തന്നെ അടിക്കുന്നു. ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ ബോസിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇവനും വല്ല പ്രാന്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഡേർഡൻ അവനെ തന്നെ ഒരു മാതിരി അടി, നല്ലതെന്ന് പറഞ്ഞാൽ നല്ല അടി, രക്തം വാർന്ന് ഒഴുകുന്ന രീതിയിൽ അവനെ തന്നെ അടിക്കുന്നു. ആ ഒരു സമയം അവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സും വരുന്നു. അതിനുശേഷം നമ്മുടെ ബോസ് ഇവനെ തല്ലുന്ന രീതിയിൽ അവിടെ ആ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സമയം നമ്മുടെ ബോസ് പറയുന്ന ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഇതിനോടകം നമ്മുടെ ഡേർഡൻ അവനെ ബ്ലാക്ക് മെയിലും ചെയ്തിരിക്കുന്നു. നിനക്ക് എന്താടാ വേണ്ടതെന്ന് ബോസ് ചോദിക്കുമ്പോൾ അവൻ തിരിച്ചു പറയുന്നു, എനിക്കൊരു കമ്പ്യൂട്ടർ, കീബോർഡ്, ഒരു ഫാക്സ് മെഷീൻ, പേ ചെക്ക്, ഇത് കൂടാതെ എയർ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനോട് ചോദിക്കുകയും അതെല്ലാം തന്നെ ബോസ് അവന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് ആ ഒരു ഫൈറ്റ് ക്ലബ്ബ് വീണ്ടും തുടർന്ന് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അവിടെ ഫൈറ്റ് ക്ലബ്ബിൽ വരുന്ന എല്ലാവർക്കും നമ്മുടെ ടൈലർ ഒരു എൻവലപ്പ് നൽകുന്നു. ആ ഒരു എൻവലപ്പിനുള്ളിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മിഷൻ ഉണ്ടായിരുന്നു. ആ ഒരു മിഷൻ എല്ലാവരും തന്നെ കംപ്ലീറ്റും ചെയ്യണം. ഏതെങ്കിലും ഒരു ആളറിയാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നശിപ്പിച്ച് കളയില്, റോഡിലൂടെ പോകുമ്പോൾ ബാരിയേഴ്സ് സെറ്റ് ചെയ്യുക, നല്ലതുപോലെ ഇരിക്കുന്ന കാറിന് ബേസ്ബോൾ ബാറ്റ് എടുത്തിട്ട് അടിച്ച് അതിൽ അലാറം വരുത്തുക, പിന്നീട് ഒത്തിരി കാറുകളൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു പാർക്കിംഗ് ലോട്ടിന്റെ മുകളിലായിട്ട് ഒരുപാട് പ്രാവുകൾ വളർത്താനും പിന്നീട് വളർത്തി ആ പ്രാവുകൾ ഉപയോഗിച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന കാറുകളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് വൃത്തികേടാക്കാനും ചില സ്ഥലങ്ങളെല്ലാം തന്നെ ബോംബ് വെച്ച് പൊട്ടിക്കല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും അവിടെ ഗ്രാജുവലി ഒരുപാട് മെമ്പേഴ്സും കൂടി വന്ന് ഫൈറ്റ് ക്ലബ് വലിയ ഒരു ഫേമസിലോട്ടാവുന്നു. ഇപ്പൊ ടൈലർ ഒരു ആർമി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ ഒരുപാട് മെമ്പേഴ്സിനെല്ലാം റിക്രൂട്ടും ചെയ്യുന്നു. ഇതിനുവേണ്ടി എല്ലാവർക്കും ഒരു മെയിലും അയക്കുന്നു. ആ ഒരു മെയിൽ കണ്ട് ഒരാൾ ആ ഒരു ആർമിയിൽ ചേരാൻ വേണ്ടി വരികയും ടൈലർ അവനെ, നീ അണ്ടറേജഡ് ആണ്, ഈ ഒരു ആർമിയിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അവനോട് പോകാനും പറയുന്നു. പക്ഷേ അവൻ അവിടുന്ന് ഒരു സരി പോലും അനങ്ങുന്നില്ല. രാവിലെ തൊട്ട് രാത്രി വരെ അവൻ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. അതിനുശേഷം രാത്രി നമ്മുടെ ഡേർഡൻ വന്നിട്ട് നീ എന്തോ ഫാക്സ്മാൻ ആണോ, ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് അവനെ തല്ലിയെങ്കിലും അവൻ അവിടെ തന്നെ അനങ്ങാതെ തന്നെ നിൽക്കുന്നു. അവൻ ഫുഡൊന്നും ഇല്ലാതെ വെള്ളം വെള്ളം കുടിച്ച് മാത്രം തന്നെ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ടൈലർ വന്നിട്ട് നീ റിക്രൂട്ടായി, നീ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവനെ ഉള്ളോട്ട് കയറ്റുന്നു.
ഇപ്പോൾ കണ്ട എല്ലാം തന്നെ നമ്മുടെ ടൈലറിൻ്റെ ഒരു ടെസ്റ്റ് ആയിരുന്നു. ഇവിടെ വരുന്ന ഓരോരുത്തരും 3 ദിവസം ഒരു ഫുഡ് പോലും ഇല്ലാതെ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ആർമിയിലേക്ക് സെലക്ട് ചെയ്യും. ഇങ്ങനെ ടൈലർ ഒരുപാട് പേരെ ഈ ഒരു ആർമിയിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവരെ എല്ലാം വെച്ച് ഒരു വലിയ പ്രോജക്റ്റ് ടൈലർ പ്ലാൻ ചെയ്യുന്നു. ആ പ്രോജക്റ്റിന്റെ പേരാണ് പ്രോജക്ട് മേഹം. എന്നാൽ ഈ പുതിയ പ്രോജക്റ്റിനെ പറ്റി നമ്മുടെ ഡേർഡിന് ഒരു ധാരണയും ഇല്ല, അവരൊന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഡേർഡ് ന്യൂസ് കാണുന്ന സമയത്ത് ഇവരുടെ ആളുകൾ ചെയ്തു വെച്ച ഒരു കാര്യം കാണുന്നു. അതായത് ഒരു ബിൽഡിങ്ങിന് തീ കത്തിച്ചിട്ട് ആ ഒരു തീ പോലും സ്മൈലിയുടെ ഷേപ്പിലാക്കി ആ ഒരു ബിൽഡിംഗ് തീ കത്തിക്കുന്നു. അപ്പോൾ ഡേർഡിന് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ തിരിച്ചു പറയുന്നു, ഈ പ്രോജക്ട് മേഹത്തിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ആർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഈ കാര്യത്തിനെ പറ്റി ന്യൂസിൽ പറയുന്ന സമയത്ത് അതിനകത്ത് ഒരാൾ വന്നിട്ട് ഏത് അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോക്സിംഗ് ക്ലബിലെ പൊട്ട പിള്ളേരാണ് ഇതൊക്കെ കാരണമെന്നും അയാൾ പറയുന്നു. ഇത് കേട്ട ടൈലർ മിണ്ടാതിരിക്കുമോ, അവനെയും തൂക്കി. എന്നിട്ട് ഇവരെല്ലാവരും അയാളുടെ സ്ഥലത്ത് എത്തിയതിനു ശേഷം അയാളെ ഒരുപാട് പേടിപ്പിക്കുന്നു. ഇനി മേലെ ഞങ്ങളുടെ മുമ്പിൽ കളിച്ചാണ്ടല്ലോ, അടിച്ച അച്ചാറാകും പന്നി എന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ ടൈലർ അദ്ദേഹത്തിന്റെ പ്ലാനിനെ പറ്റി ഒന്നും തന്നെ നമ്മുടെ ഡേർഡിനോട് പറയുന്നില്ല, പകരം വേറൊരാളോട് പറയുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡേർഡിന് വല്ലാതെ ദേഷ്യം വരുന്നു. അതിനുശേഷം ഒരിക്കൽ നമ്മുടെ ഡേർഡൻ ഫൈറ്റ് ക്ലബ്ബ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈലർ ഇപ്പൊ പുതുതായിട്ട് ആരോടാണോ പറയുന്നത് ആ ഒരു വ്യക്തിയെ നല്ലതുപോലെ അടിക്കുന്നു. ഡേർഡൻ ആ ഒരു വ്യക്തിയുടെ മുഖം കാണുന്ന സമയത്ത് പൊറോട്ടയ്ക്ക് കുഴച്ചു വെച്ച മാവ് പോലെ തോന്നിയിട്ടുണ്ടാവും, കാരണം അതുപോലുള്ള ഒരു അടിയായിരുന്നു അവന്റെ മുഖത്തേക്ക്. അതിനുശേഷം ഫൈറ്റ് ക്ലബ്ബിന് ശേഷം ഇവർ രണ്ടുപേരും അവരുടെ കാറിലൂടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് ക്ലബ്ബ് ഉണ്ടാക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു, അപ്പൊ ഈ പ്രോജക്ട് മേഹം മാത്രം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. അപ്പൊ ടൈലർ അവനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ഒരു പാഠം കൂടെ പഠിക്കാനുണ്ടാ മോനെ എന്ന് പറഞ്ഞിട്ട് ആ കാറ് കൊണ്ട് വേറൊരു കാറിനെ മൂട്ടിൽ കൊണ്ട് കയറ്റുന്നു. പക്ഷെ ആ ഒരു ആക്സിഡന്റിൽ ആർക്കും തന്നെ വലിയ സാരമായിട്ടുള്ള ഒരു പരിക്കുകളൊന്നും ഏൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ കടന്നു പോകുന്നു. അതിനുശേഷം നമ്മുടെ ഡേർഡൻ ടൈലറിനെ കാണാൻ വേണ്ടി അവന്റെ റൂമിൽ പോകുന്ന സമയത്ത് ടൈലർ ഇപ്പൊ അവിടെ കാണാൻ, പക്ഷെ ടൈലറിന്റെ ആർമിയിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പൊ വേറെ എന്തൊക്കെയൊക്കെയോ ജോലി ചെയ്യുന്നു. ഇതെന്താണെന്ന് ഡേർഡന് ഒന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഡേർഡൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ തിരിച്ചു പറയുന്നു, പ്രോജക്ട് മേയത്തിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല എന്നും പറയുന്നു. ടൈലർ എവിടെ പോയി എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും വെളിയിൽ വരുന്ന സമയത്ത് അവിടെ മാർലയും കാണുന്നു. മാർലയോട് ഡേർഡൻ പറയുന്നു, ഇവിടെ ടൈലർ ഒന്നും ഇല്ല കേട്ടോ, ഇവൻ എവിടെയാന്ന് എനിക്ക് അറിയില്ല, ഇപ്പൊ കാണാനില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടതും മാർലയ്ക്കും ദേഷ്യം വന്ന് അവിടുന്ന് പോകുന്നു. പ്രോജക്ട് മേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോബിനെ പോലീസുകാർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതിനുശേഷം ആ ഒരു ആർമിയിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഇദ്ദേഹത്തിനെ കത്തിച്ച് കളയാം എന്ന് പറയുന്നു. എന്നാൽ ഡേർഡൻ അതിന് സമ്മതിക്കുന്നില്ല, ഇതെന്റെ ഫ്രണ്ടാണ്, ഇദ്ദേഹത്തിന്റെ പേര് റോബർട്ട് പോൾസൺ എന്നാണെന്ന് പറയുന്നു. പ്രോജക്ട് മേമിനെ സംബന്ധിച്ച് ഇവർക്ക് ആർക്കും പേരുകളില്ല, പക്ഷെ അവരൊരിക്കൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ പേര് റോബർട്ട് പോൾസൺ എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാം തന്നെ റോബർട്ട് പോൾസൺ എന്ന് പറഞ്ഞ് അലറുന്നു. ഇത് കേട്ട് ഡേർഡൻ, നിങ്ങൾ എന്തിനിങ്ങനെ കടന്ന് അലറുന്ന, എന്താ സംഭവം, ഇതൊന്നും തന്നെ നമ്മുടെ ഡേർഡന് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളെല്ലാം തന്നെ പോകെ പോകെ ഒരുപാട് വഷളാകുന്നു. അതിനുശേഷം ടൈലറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഒരുപാട് സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങുന്നു. എന്നാൽ ഇദ്ദേഹം പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഫൈറ്റ് ക്ലബിലെ മെമ്പേഴ്സും പ്രോജക്ട് മേമിന്റെ മെമ്പേഴ്സ് എല്ലാവരെയും കാണുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ടൈലറിനെ പറ്റി ആരും തന്നെ ഒന്നും പറയുന്നില്ല. യാ എന്തുകൊണ്ടാണെന്ന് അറിയായിരിക്കും, ഒബ്വിയസ്ലി ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷം നമ്മുടെ ഡേർഡൻ ഒരു ഹോട്ടലിൽ എത്തിച്ചേർന്നു. ആ ഹോട്ടലിൽ വർക്കുന്ന ഒരാൾ, സർ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇപ്പൊ ഡേർഡൻ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, നീ ആരാ എന്ന് പറഞ്ഞ് ഡേർഡൻ അവനോട് ചോദിക്കുന്നു. എന്താ സർ ഇതും ഒരു പുതിയ ടെസ്റ്റ് ആണോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഡേർഡനോട് ചോദിക്കുന്ന സമയത്ത് ഡേർഡൻ തിരിച്ചു പറയുന്നു, ഇത് ടെസ്റ്റ് ഒന്നുമല്ല, നിനക്ക് ശരിക്കും എന്നെ അറിയോ എന്ന് ചോദിക്കുന്നു. അറിയോ എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല സർ, നിങ്ങളെ എല്ലാവർക്കും അറിയാം, നിങ്ങളല്ലേ ടൈലർ എന്ന് പറഞ്ഞ് ഡേർഡനോട് പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ ഡേർഡന് അടപ്പ് തെറിക്കുന്നു, ആരും ഞാൻ ടൈലറോ? ഇതൊന്നും തന്നെ മനസ്സിലാവാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം മാർലയെയും കോൺടാക്ട് ചെയ്യുന്നു. എന്നിട്ട് മാർലയോട് ഡേർഡൻ ചോദിക്കുന്നു, നീ എന്തിനാണ് അന്ന് ആ വീട്ടിൽ വന്ന് എന്ന് ചോദിക്കുന്നു. അപ്പം മാർല തിരിച്ച് അവനോട് പറയുന്നു, എനിക്ക് ഇതാണ് പറ്റാത്ത ടൈലർ, നീ എന്താണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പം മാർലയും എന്നെ ടൈലറിനെന്ന് വിളിക്കുന്നു പറഞ്ഞ് ഡേർഡന് ഇപ്പൊ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ സമയം അവിടെ ടൈലറും എത്തുന്നു. എന്നിട്ട് ടൈലറിനോട് ചോദിക്കുന്നു, എല്ലാവരും എന്തിനാ എന്നെ ടൈലർ എന്ന് വിളിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഡേർഡൻ പറയുന്നു. സോ ഈ സമയം നമ്മുടെ ഡേർഡന്റെ മൈൻഡ് ഒന്ന് സ്പാർക്ക് ചെയ്യുന്നു. 6 മാസത്തിലേറെയായി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡേർഡൻ മറ്റേ ഇൻസോമീനിയായിട്ട് ബാധിക്കപ്പെടുന്നു. ആ ഒരു ഇൻസോമീനിയ കാരണം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇല്യൂഷൻസ് ഒക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. സോ അങ്ങനെ ഡേർഡൻ ഉണ്ടാവുന്ന ആ ഒരു ഇല്യൂഷനിലെ ഒരു ക്യാരക്ടർ മാത്രമാണ് നമ്മുടെ ടൈലർ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈലറും ഡേർഡനും വേറെ വ്യത്യസ്തമായ ആളുകളൊന്നുമല്ല, അവർ രണ്ടുപേരും ഒരേ ആളുകൾ തന്നെയാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റ് ക്ലബിൽ എല്ലാവരോടും സംസാരിക്കുന്നത് ടൈലറും അവിടെ നിന്ന് നോക്കി കാണുന്നത് നമ്മുടെ ഡേർഡനുമാണ്. പക്ഷെ അവിടെ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കുന്നത് ഡേർഡൻ തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഡേർഡൻ അവിടെ മാറി നിൽക്കുന്നതായിട്ടും ഈ ടൈലർ ഇവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടും സേവ് ആവുന്നു. നമ്മുടെ നറേറ്ററായ ഡേർഡന്റെ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സൈഡാണ് ഈ ഒരു പുതിയ ക്യാരക്ടറായ ടൈലർ. ഇപ്പൊ ടൈലറിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ ഒരു സമയം അദ്ദേഹത്തിന്റെ തല ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് അവിടെ മയങ്ങി വീഴുന്നു. ബോധം വന്ന സമയത്ത് അവിടുന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് പോകുന്ന സമയത്താണ് ടൈലർ ആ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേരെ വിളിച്ച കാര്യം നമ്മുടെ ഡേർഡൻ മനസ്സിലാക്കുന്നത്. അതായത് ഡേർഡൻ മയങ്ങി വീഴുന്ന സമയത്ത് മയങ്ങി വീണ ആ ശരീരത്തിൽ നിന്നും നമ്മുടെ ടൈലർ എഴുന്നേൽക്കുകയും ആ ഒരു ടൈലറാണ് ആ ഒരു കോൾസ് എല്ലാം ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കോൾസിൽ നമ്മുടെ ഡേർഡൻ കാണുന്നു. ആ നമ്പറിലേക്ക് ഡേർഡനും വിളിച്ച് പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു.
അപ്പോൾ അവർ തിരിച്ചു പറയുന്നു, ഇവിടെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും എന്നും പറയുന്നു. അതിനുശേഷം ഡേർഡൻ മാർലെ മീറ്റ് ചെയ്യുന്നു. മാർലെ മീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ ഇനി ഈ ഒരു സ്ഥിതിയിൽ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവന തന്നെ ആപത്താണ്, അവിടെ നീ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലം വിട്ട് പെട്ടെന്ന് പോ എന്ന് പറയുന്നു. അതിനുശേഷം മാർലയുടെ കയ്യിൽ കുറച്ച് കാശുകൾ കൊടുത്തിട്ട് അവളെ ബസ് കയറ്റി വിട്ടതിന് ശേഷം അവൻ പറയുന്നുണ്ട്, ഇനി മേലാൽ എന്നെ കാണാൻ വേണ്ടി വരരുത്, ഞാൻ മൂലം നിനക്ക് ഒരുപാട് ജീവന് ആപത്ത് വരും, അതുകൊണ്ട് എന്നെ ഇനി മീറ്റ് ചെയ്തെന്നും പറഞ്ഞ് അവളെ അവിടുന്ന് വിടുന്നു. അതിനുശേഷം ഡേർഡൻ ഒരു ഡിറ്റക്റ്റീവിനെ കാണാൻ പോകുന്നു. അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു പ്രോജക്ട് മേവിനെ പറ്റി അവൻ അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരോട് ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം ആ ഒരു ഡിറ്റക്റ്റീവ് ഒരു കോൾ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഒരു റൂം വിട്ട് വെളിലോട്ട് പോകുന്നു. ആ ഡിറ്റക്റ്റീവും ആ റൂം വിട്ട് പോയതിനു ശേഷം അവരുടെ അസിസ്റ്റൻസ് എല്ലാവരും തന്നെ നമ്മുടെ ഡേർഡിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെന്നാൽ ലോകത്തുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു ഫൈറ്റ് ക്ലബിലെ മെമ്പേഴ്സ് ഉണ്ട്. സോ ഇവരും ആ ഒരു ഫൈറ്റ് ക്ലബിലെ മെമ്പേഴ്സും പ്രോജക്ട് മേമിനെ പറ്റി അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇത് വെളിയിൽ ആരോടും പറയാൻ പാടില്ല എന്ന കാര്യം നീ തെറ്റിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവരിവിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഡേർഡൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗൺസ് തിരിച്ചു വാങ്ങിച്ച് അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട്. ഡേർഡൻ ടെയ്ലർ ആയിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് പേരെ സ്വാഭാവികമായിട്ടും കോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഡേർഡൻ പോകാൻ ശ്രമിക്കുന്നു. അതിനെ തുടർന്ന് അവൻ ഒരു വാനും കണ്ടുപിടിക്കുന്നു. ആ വാനിന്റെ ഉള്ളിൽ എന്താണ് നോക്കുന്ന സമയത്താണ് അതിനകത്ത് എക്സ്പ്ലോസീവ് ആണ്. ഈ സമയം അവിടെ ടെയ്ലർ വരികയും ഡേർഡനെ നല്ലതുപോലെ അടിക്കാനും തുടങ്ങുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെയ്ലർ വന്നിട്ടില്ല, ഡേർഡൻ അവനെ തന്നെ അടിക്കുകയായിരുന്നു. പക്ഷെ ഡേർഡന് ആ ഒരു ടെയ്ലർ എന്ന വ്യക്തിയാണ് അവനെ അടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇമാജിൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ടെയ്ലർ ഡേർഡനെ കെട്ടിയിട്ട ശേഷം അവന്റെ വായിൽ ഗണ്ണും വെച്ചിട്ട് ഡേർഡനോട് ഒരു കാര്യം പറയുന്നു, ഇനിയും കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ ഒരു വിൻഡോയുടെ അപ്പുറത്തൂടെ ഒരു അത്ഭുതകരമായ കാഴ്ച കാണാൻ പോവുകയാണെന്നും ഡേർഡനോട് പറയുന്നു. ഇപ്പോൾ ഡേർഡന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ടെയ്ലറിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. ഇപ്പോഴാണ് ഡേർഡൻ നല്ലതുപോലെ ചിന്തിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ടെയ്ലർ എന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ ആണെന്നും ആ ഒരു ഇമാജിനേഷന്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കയ്യിൽ തോക്കുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പോൾ സഡൻ ആയിട്ട് തന്നെ ടെയ്ലറിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് നമ്മുടെ ഡേർഡന്റെ കയ്യിലെത്തുന്നു. ടെയ്ലറിന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവനൊരു ഇമാജിനേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേർഡൻ അവന്റെ വായിൽ തന്നെ തോക്ക് വെച്ചിട്ട് അവൻ തന്നെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഭാഗ്യവശാൽ അത് നേരെ ബ്രെയിനിലോട്ട് കയറാതെ അവന്റെ ചീക്ക് വഴി വെളിയിലോട്ട് വരുന്നു, അതായത് അവന്റെ ആ ഒരു കവളിന്റെ ഭാഗത്തായിട്ട്. അതുകൊണ്ട് തന്നെ ഡേർഡന്റെ ജീവൻ ഒന്നും പറ്റുന്നില്ല. പക്ഷേ ഈ സമയം നമ്മുടെ ടെയ്ലറിന് ആ പോയ ബുള്ളറ്റ് അവന്റെ നേരെ വന്നതായും അവൻ അവിടെ തന്നെ മരിച്ചു വീഴുന്നതായും നമ്മുടെ ഡേർഡൻ ഇമാജിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഡേർഡന്റെ മൈൻഡിൽ നിന്നും ടെയ്ലർ ഇപ്പോൾ പോവുകയാണ്. ഈ സമയം അവിടെ പ്രോജക്ട് മേമിലെ കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മുടെ മാർലയെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മാർല ചോദിക്കുന്നു, നീ തന്നെ അല്ലടാ എന്നോട് പോകാൻ പറഞ്ഞു, എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ എന്നെ പിടിച്ചോണ്ട് വന്നെ എന്ന് ചോദിക്കുന്ന സമയത്താണ് മാർല ആ ഒരു മുറിവ് അവന്റെ ചീക്കിലുള്ള മുറിവ് കാണുന്നത്. അതിനുശേഷം ഡേർഡൻ അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ പോകാൻ പറയുന്നു. എന്നിട്ട് മാർലയോട് പറയുന്നു, ഇനി ഒരു പ്രശ്നമില്ല, നമുക്ക് നല്ലതുപോലെ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്നും പറയുന്നു. ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അവിടെ ആ ഒരു കാഴ്ച കാണുന്നത്. അതായത് അവിടെയുള്ള ബിൽഡിങ്സ് എല്ലാം തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് വീഴുകയാണ്. ഈ ഒരു ഒറ്റ ഫ്രെയിം മാത്രം മതി ഈ ഒരു ഓവറോൾ ഫിലിമിന്റെ തന്നെ ഇമ്പാക്ട് നമുക്ക് തിരിച്ചറിയാൻ. സോ അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു എക്സ്പ്ലോഷൻ നോക്കി കാണുന്നതോടെയാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഈ ഒരു ഫിലിമിന്റെ എൻഡിങ് എക്സ്പ്ലനേഷൻ നോക്കാം. ഈ ചിത്രത്തിന്റെ നറേറ്ററിന് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു വ്യക്തിയാണ്. അതെ, നമ്മുടെ ഗംഗയെ പോലെ തന്നെ. സോ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു ടൈലർ എന്നൊരു കഥാപാത്രം. ബേസിക്കലി ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തികൾക്ക് അവരുടെ ദേഹത്ത് ഒന്നും രണ്ടും ക്യാരക്ടേഴ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് മാറി മറിയുകയാണെങ്കിലും അവരുടെ റിയൽ സെൽഫിന് അത് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ഉപബോധ മനസ്സിന് അവരുടെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഡബിൾ പേഴ്സണാലിറ്റിയുടെ ആ ഒരു അറിവ് അവർക്കുണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നറേറ്ററിന് ഈ ഒരു രോഗത്തിനും പുറമെ ഇൻസോമിനി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. സോ അങ്ങനെ ഇതിനെ തുടർന്ന് ഈ ഒരു ഇൻസോമിനിയുടെ ഇല്യൂഷൻസ് മൂലം തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിലുണ്ടായിരുന്ന സെക്കൻഡ് ക്യാരക്ടറായി ടെയ്ലർ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഇല്യൂഷൻസ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ആവുന്നു. പക്ഷെ അവിടെ ശരിക്കുമുള്ളത് അദ്ദേഹം മാത്രമാണ്. ഇതിനും പുറമെ നമ്മുടെ ക്യാരക്ടർ അതായത് നറേറ്ററിന് ഒരു പേരും അവർ നൽകുന്നില്ല. ഇതുമൂലം തന്നെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് തിങ്കിങ് നമുക്കിവിടെ തുറന്നു തരികയാണ്. അതായത് ഈ ഒരു നറേറ്റർ തന്നെ നമ്മളിൽ ഓരോരുത്തരുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു മിറർ ലൈക്ക് റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ആ ഒരു നറേറ്റർ. അതായത് അദ്ദേഹത്തിന് ഇമാജിനേഷനുള്ള ആ ഒരു ടൈലർ എന്ന ക്യാരക്ടർ നമ്മുടെ എല്ലാവരുടെയും ഒരു മറ്റൊരു സെൽഫാണ്. ഒരു കോഓപ്പറേറ്റഡ് സൊസൈറ്റിയിൽ അവരെല്ലാവരും പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിച്ച് തൻ്റെതായ ഒരു വ്യക്തിത്വം ഇല്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു ക്യാരക്ടറും ടെയ്ലറിലേക്ക് വരുമ്പോൾ ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്യാതെ തനിക്ക് വേണ്ടി എല്ലാം ചെയ്യുകയും തൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് ചെയ്യുകയും ആരുടെയും ആ ഒരു തടങ്ങളിൽ ഇരിക്കാതെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങുകയും ഈ ഒരു സൊസൈറ്റി തന്നെ ഒന്ന് മാറ്റണം എന്ന ഒരു ചിന്താഗതിയും ഉള്ളൊരു ക്യാരക്ടർ. ടെയ്ലർ ഇതിനകത്തൊരു ആർമി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം ടെയ്ലറിന്റെ ഉള്ളിൽ ഈ ഒരു സൊസൈറ്റി മൊത്തം ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻക്രിമെന്റ് സൊസൈറ്റിയാണ്. സോ അങ്ങനെ ഇതിനെ തുടർന്ന് ഈ ഒരു ഹോൾ സൊസൈറ്റി തന്നെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ ടെയ്ലർ തീരുമാനിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് ഫൈറ്റ് ക്ലബും ആരംഭിക്കുന്നു. ഈ ഫൈറ്റ് ക്ലബിൽ എന്താ ചെയ്യുന്നത്? അവര് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി നമ്മളെ പേടിപ്പിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമയത്ത് ഫൈറ്റ് ക്ലബിൽ മരണം മുന്നിൽ കണ്ട് പേടി മാറ്റി ജീവിക്കാൻ ധൈര്യം വേണം എന്ന ഒരു തോട്ടിലേക്ക് മൈൻഡിനെ സെറ്റ് ചെയ്യുകയും ഇതുമൂലം നമ്മൾ എന്തായാലും മരിക്കും, അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യണം എന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു.
ഈ ചിത്രം തുടങ്ങി അവസാനിക്കുന്ന നിമിഷം വരെ നമ്മളോട് പല രീതിയിലും അവർ കൺവേ ചെയ്യുന്നുണ്ട് ഈ നറേറ്റർ തന്നെയാണ് ടൈലർ എന്ന്. അതൊരിക്കലും ഒരു ഫസ്റ്റ് വാച്ചിൽ നമുക്ക് മനസ്സിലാവില്ല, ഒരു സെക്കൻഡ് വാച്ച് അല്ലെങ്കിൽ ഒരു തേർഡ് വാച്ചിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റന്റ് പിടിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നുമില്ല, അവിടെ നമ്മുടെ നറേറ്റർ മാത്രമാണ്. അത് കഴിഞ്ഞ് ഒരു ഇൻസ്റ്റന്റിൽ നമ്മുടെ ടൈലർ ഒരു കാർ ഓടിച്ചുകൊണ്ട് വേറൊരു കാറിന്റെ ബാക്കിൽ കൊണ്ട് ഇടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ടൈലർ കാറിന്റെ ലോബി സീറ്റിൽ നിന്നും വരുമ്പോൾ നമ്മുടെ ഡേർഡൻ ആവട്ടെ, അതായത് നമ്മുടെ നറേറ്റർ ആവട്ടെ, ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുമാണ് ഇറങ്ങി വരുന്നത്. സോ ഇതിലൂടെ തന്നെ നമ്മുടെ ആ ഒരു ഡേർഡൻ, അതായത് നമ്മുടെ നറേറ്റർ തന്നെയാണ് ടൈലർ എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനും പുറമെ മാർലിയായിട്ട് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ നറേറ്റർ തന്നെയാണ്, അല്ലാതെ ടൈലർ അല്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ചിത്രം നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കണ്ട നറേറ്ററും ടൈലറും വ്യത്യസ്തമായ ആളുകളല്ല, മറിച്ച് അതേ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. അതായത് ടൈലർ എന്ന ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് തന്നെ ഒരു സെക്കൻഡ് പെർസ്പെക്റ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ആ ഒരു ഹാർഡ് കോർ കണ്ടീഷനിൽ അതിന്റെ സൈക്കോളജി ഡിഫൈൻ ചെയ്ത ഒരു മികച്ച ചിത്രം തന്നെയാണ് ഡേവിഡ് ഫിഞ്ചറിന്റെ ഫൈറ്റ് ക്ലബ്. നിങ്ങൾ ഒരു സിനിമ പ്രേമി ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ല സിനിമകളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചിത്രം മിസ് ചെയ്യാതിരിക്കുക. വളരെ മികച്ച ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസും അതിനും അപ്പുറമേ നിൽക്കുന്ന കോൺസെപ്റ്റും അതിലടങ്ങിയിരിക്കുന്ന സ്ക്രിപ്റ്റിങ്ങും ഡയലോഗ് ഡെലിവറീസും ഫൈറ്റ് സീൻസും എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. സോ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതുകൂടാതെ വേറെ വല്ല ചിത്രങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നമ്മൾ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത സോഴ്സ് കോഡ് എന്ന ചിത്രത്തിന്റെ ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷനും അതുകൂടാതെ അതിന്റെ എൻഡിങ്ങും നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മറക്കാതെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ സിനിമകളൊക്കെ പരിചയപ്പെടുവാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ നന്ദി, നമസ്കാരം, പീസ്. Thank you.